പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ഫെബ്രുവരി മാസം 13 തീയതി ഞായറാഴ്ച. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ മാസത്തിലെ രണ്ടാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് അവസരവും അനുവാദവും ആയുസ്സും ദീർഘമാക്കി. ആ ദൈവകൃപകൾക്ക് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ ദിനം നാം ആയിരിക്കുന്ന പ്രദേശങ്ങളിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ആരാധനയിൽ പങ്കുചേരുവാനും ദൈവിക സംസർഗം അനുഭവിപ്പാനും എന്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് റോമാലേഖനം 11:24 റോമൻസ് ചാപ്റ്റർ 11:24 നാം ഇപ്രകാരം വായിക്കുന്നു. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. അപ്പോസ്തോലനായിരുന്ന പൗലോസ് റോമയിലെ വിശ്വാസികൾക്ക് എഴുതുന്ന വളരെ ഗൗരവമേറിയ ഒരു ലേഖനമത്രേ റോമാലേഖനം. മറ്റ് പൗലോസിന്റെ എഴുത്തുകളേക്കാൾ ഗഹനവും ഘനഗാംഭീര്യവുമുള്ള വചന സത്യങ്ങളും മാർമീക രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന ധന്യമായ ഒരു ലേഖനം. റോമാലേഖനത്തെക്കുറിച്ച് ധാരാളം വിവക്ഷകൾ ഇന്റർപ്രിട്ടേഷൻസ് ഇന്ന് ലഭ്യമാണ്. റോമാലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ ജഡധാരണം, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ്, കാൽവറി മരണത്തിൽ കൂടെയുള്ള വിടുതൽ, രക്ഷയുടെ സന്തോഷം, യേശുവിന്റെ രക്തത്തിന്റെ പരിപാവനത, പവിത്രത, അതിൽ കൂടെ ലഭ്യമാകുന്ന പാപമോചനം, റോമയിലെ കുലീനന്മാരും ഉയർന്ന ഔന്നത്യം പുലർത്തിക്കൊണ്ടിരുന്നവരും ആയവരെ വ്യക്തമായ ദൈവവചന അടിസ്ഥാനത്തിൽ ന്യായപ്രമാണത്തിൽ കൂടെ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനെ വ്യക്തമാക്കുന്നതും വെളിവാക്കുന്നതുമായ ധന്യമായ ലേഖനമാണ് റോമാലേഖനം. നമുക്ക് ഇന്ന് ലഭിക്കപ്പെട്ട വാഗ്ദത്ത വചനത്തിൽ വ്യക്തമായി പറയുന്നു, സ്വഭാവത്താൽ മൃഗീയമായ ഹീനമായ രൂപത്തിലായിരുന്ന നമ്മെ, കാട്ടുമരത്തിന് തുല്യമായിരുന്ന നമ്മെ, ആ സ്വഭാവത്തിന് വിപരീതമായി വിരോധമായ നല്ല മരത്തിൽ നമ്മെ ഒട്ടിച്ച് ചേർത്തു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിലെ ഒരു നൂതന ആശയമായ ബഡ്ഡിംഗ് പ്രക്രിയയാണ് നടന്നിരിക്കുന്നത്. ഈ നാളുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 30 വർഷത്തിലധികമായി റബ്ബർ ബോർഡിൽ നിന്നും നാം കേട്ട് ശീലിച്ച ഒരു പദപ്രയോഗമാണ് ബഡ്ഡിംഗ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗത്താൽ കാട്ട് മൃഗത്തിനും കാട്ടു മരത്തിനും ഹീനമായ സ്വഭാവത്തിനും അടിമകളും ഉടമകളുമായിരുന്ന എന്നെയും നിങ്ങളെയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നല്ല മരത്തിലേക്ക്, നാട്ടൊലിവിലേക്ക് ബഡ് ചെയ്ത് ചേർത്ത് രക്ഷയുടെ, വിടുതലിന്റെ, വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആ നിലയിൽ
കാട്ടൊലിവായവരെ നാട്ടൊലിവിലേക്ക് ബഡ് ചെയ്തുവെങ്കിൽ സ്വാഭാവികമായി നല്ല നിലയിലുള്ള വ്യക്തികളെ എത്രയധികമായി ദൈവകൃപയിലേക്ക് കൊണ്ടുവരും. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ, ഈ വിശുദ്ധ ദിനത്തിൽ നമുക്കൊരു സ്വയ പുനർവിചിന്തനത്തിന് തയ്യാറാകാം. ഇന്ന് ഞാൻ ആയിരിക്കുന്നത് എന്റെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ എന്റെ സഭയുടെ പാരമ്പര്യ പശ്ചാത്തലം കൊണ്ടോ അല്ല. സ്വഭാവത്താൽ കാട്ടൊലിവായിരുന്ന ഞാൻ സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് എന്നെ മുറിച്ചെടുത്ത് നാട്ടൊലിവിലേക്ക് എന്റെ സ്വഭാവത്തിന് വിരോധവും വിപരീതവുമായി ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. അതാണ് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 5:17 ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഈ വിശുദ്ധ ദിനം ഞാൻ നിങ്ങളും യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിൽ കൂടെ ഒരു ഹെവൻലി ബഡ്ഡിംഗിൽ കൂടെ പുതിയ സൃഷ്ടിയായി മാറി. അതേ പ്രിയമുള്ളവരെ, ആ ഉറപ്പ് എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ പകലിൽ, ഈ വിശുദ്ധ ദിനത്തിൽ പ്രാപിച്ചെടുക്കണം. അവരോട് ചിന്തിക്കുക, നമ്മുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്, നമ്മുടെ ജീവിത രീതി എങ്ങനെയുള്ളതാണ്, നമ്മുടെ പ്രവർത്തന മേഖലകൾ എങ്ങനെയുള്ളതാണ്, കർമ്മ മണ്ഡലങ്ങൾ എങ്ങനെയുള്ളതാണ്, ആ പ്രാകൃത സ്വഭാവത്തിൽ നിന്നും ഇന്നത്തെ നിലയിലേക്ക് കൊണ്ടുവന്നത് കാൽവറിയുടെ സ്നേഹമാണ്, ദൈവത്തിന്റെ കരുതലാണ്. ആകയാൽ ഈ പകൽ തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ആ നാട്ടൊലിവിന്റെ ഫലം പുറപ്പെടുവിക്കത്തക്കവണ്ണം സ്തോത്രത്തോടും സ്തുതിയോടും ഈ ദിനം നമുക്ക് നമ്മുടെ മേഖലകളിലേക്ക് യാത്ര തിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസ സമൂഹമേ, നമ്മുടെ സ്വഭാവത്തിന് ജീവിതത്തിന് വിരോധമായി നാട്ടൊലിവിലേക്ക് കൂട്ടിച്ചേർത്ത ഈ ദൈവസ്നേഹത്തെ മറന്ന് ജീവിപ്പാൻ ഇടവരരുത്. ആകയാൽ ദൈവകൃപയ്ക്ക് അനുസൃതമായി ദൈവിക സ്വഭാവം ധരിച്ചുകൊണ്ട് ദൈവകൃപയോട് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഇടയാക്കട്ടെ. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നല്ല നാട്ടൊലിവായി ഞാൻ നിങ്ങളും ആയിരിക്കുന്ന രാജ്യങ്ങളിൽ, പ്രദേശങ്ങളിൽ, സഭകളിൽ, കുടുംബങ്ങളിൽ സാക്ഷ്യവും മാതൃകയുമുള്ളവരായി ജീവിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെയും നമ്മുടെ തലമുറയും ഇടയാക്കട്ടെ. ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സ്വർഗീയ കൃപകളുടെയും ദിനമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതം ദൈവത്താലും ദൈവവചനത്താലും അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ എത്തപ്പെടുന്ന മേഖലകൾ ദൈവത്താൽ ധന്യമായി തീരട്ടെ. അങ്ങനെ സന്തോഷവും അനുഗ്രഹവും നിറഞ്ഞവരായി ദൈവകൃപയോടെ നാട്ടൊലിവിന്റെ എല്ലാ ഗുണഗണങ്ങളോടെ ജീവിപ്പാൻ ഈ പകൽ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ വിശുദ്ധ ദിനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽ അങ്ങേ ആരാധിപ്പാൻ, ദൈവകൃപ അനുഭവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ കാറ്റൊലിവ് ആയിരുന്നു എന്നും അവിടെ നിന്ന് മുറിച്ചെടുത്ത് സ്വഭാവത്താൽ വിരോധികളായ ഞങ്ങളെ നാട്ടൊലിവിലേക്ക് പറ്റിച്ചു ചേർത്ത് ദൈവകൃപയുടെ തണലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം. ആകയാൽ ഞങ്ങൾ ഒരിക്കൽ പോലും തിരിച്ച് കാട്ടൊലിവിന്റെ അനുഭവത്തിലേക്ക് പോകാതെ നാട്ടൊലിവായി ദൈവത്തിനും മനുഷ്യർക്കും ദേശത്തിനും കുടുംബത്തിനും സഭയ്ക്കും മാതൃകയും സാക്ഷിയുള്ളവരെ അജീവിപ്പാൻ ഞങ്ങളെ ഇവിടെ ഒരുക്കണമേ. ദൈവകൃപയിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വിശുദ്ധ ദിനം അങ്ങയോട് ചേർന്ന് ദൈവകൃപയെ അനുഭവിച്ച് അനേകർക്ക് സൗരഭ്യം വിതരുന്നവരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന്
യേശു മസീഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നിതുവരെ കാറ്റൊലിവിൽ നിന്നും നാട്ടൊലിവിലേക്ക് മാറ്റപ്പെടാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ പകൽ ഇന്ന് ലഭിക്കപ്പെട്ട ജീവജല വാഗ്ദത്ത സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കാറ്റൊലിവിൽ നിന്നും ടോട്ടലി ഡിറ്റാച്ച്ഡായി നാട്ടൊലിവാകുന്ന സ്വർഗീയ മനവാളനോട് അറ്റാച്ച്ഡായി ദൈവകൃപയോട് ജീവിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിത സാക്ഷ്യമുള്ളവരായി തീരുവാൻ സർവകൃപാലുവായ ദൈവം എന്റെ എല്ലാ കൂട്ടു സഹോദരങ്ങളെയും ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.